അപ്പൊ ഇന്നത്തെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫിഷ് കറി തയ്യാറാക്കാതെ മീൻ നല്ല വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മസാല ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ സാധാരണ മീൻ വറുക്കാൻ ചേർക്കുന്ന അത്രയും മസാലയുടെ ആവശ്യമില്ല. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി കൈ വെച്ച് നന്നായിട്ട് ഈ മസാല ഈ മീനിലൊക്കെ ചേർത്ത് വെച്ച് പിടിപ്പിക്കാം. നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ ഇതിനകത്തൊന്നും നന്നായിട്ട് മസാല പിടിക്കില്ല. കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇതേപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. മീൻ വറുത്തെടുക്കാനായിട്ട് നമ്മളൊരു ഇരുമ്പിയട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മീൻ വറുത്തെടുക്കുന്ന പോലെ നന്നായിട്ട് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അത് അധികം മുരിക്കാതെ ആണ് നമുക്ക് വേണ്ടത്. രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ചു മറിച്ചു വിട്ട് വേണം എടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഈ മീൻ ഇനി അധികം മുരിഞ്ഞു പോകാതെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇടയ്ക്ക് തിരിച്ചു മറിച്ചു വിട്ട് എടുത്താൽ മതി. എല്ലാ മീനും നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ വേണം എല്ലാ മീനും വറുത്തെടുക്കാൻ. അധികം മുരിയാനും പാടില്ല, എന്നാൽ അധികം മൊട്ടും മുരിയാതിരിക്കാനും പാടില്ല. ഈ രീതിയിൽ എല്ലാ മീനും നമുക്ക് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ ഗ്രേവി തയ്യാറാക്കാനായിട്ട് മീൻ വറുത്തതിൻ്റെ ബാക്കി എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. വേറെയുള്ള എണ്ണകൾ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ജീരകം. അപ്പോൾ ഈ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 4 പച്ചമുളക് ഇത്രയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയിടുക. കുറച്ചും കൂടി എണ്ണ ആവശ്യമുണ്ട്, നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള കൊത്തി അരിഞ്ഞതല്ല, നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരച്ചെടുത്ത സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി നന്നായിട്ട് വഴന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന രീതിയിലാവണം അത്രയും നേരം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കും. സവാള നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വെള്ളം ചേർക്കാതെ അരച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തുള്ള വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അതും നന്നായിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കും. അപ്പൊ തക്കാളി നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനൊരു 3 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരല്പം കായപ്പൊടി കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക.
ഇനി ഇതിലേക്ക് ഒരല്പം പുളി പിഴിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാവും. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഈ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂട് വെള്ളമാണ് ഒഴിക്കേണ്ടത്. നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് ഓൾറെഡി നമ്മൾ വറുത്ത മീനാണല്ലോ, അതുകൊണ്ട് അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവിക്ക് കുറച്ച് കൂടി ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മീൻകറി റെഡിയായിട്ടുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ മീൻകറി തയ്യാറായിട്ടുണ്ട്. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടൊരു മീൻകറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇനിയും പുതിയ വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ.